Hi friends, welcome to SJTutorialsLive. In this section, we will talk about the new section. We will learn C programming and C++. We will learn web programming. That is PHP. We will learn about the basic things. We will learn PHP very smooth. We will learn about web programming. We will learn about web programming and desktop programming. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഈ PHP എന്നുള്ളത്. ഇതിന്റെ മെത്തേഡ് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. സാധാരണയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെയല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് PHP എന്നുള്ളതും. അതുപോലെ അതിന്റെ കമ്പോണൻസും അതിന്റെ വർക്കിംഗും അതിനോട് അനുബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് എങ്ങനെയാണ് ഒരു വെബ് പ്രോഗ്രാമിംഗിന്റെ കൺസെപ്റ്റ് എന്നുള്ളതാണ്. ഒരു ഡെസ്ക്ടോപ്പ് പ്രോഗ്രാമിംഗും അതുപോലെ വെബ് പ്രോഗ്രാമിംഗും ഇത് നമ്മളുടെ ഡിഫറൻസ് ആണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ഡെസ്ക്ടോപ്പ് പ്രോഗ്രാമിംഗ് നമുക്കറിയാം, ഡെസ്ക്ടോപ്പിൽ ഒരു സിസ്റ്റത്തിൽ നമ്മൾ കോഡ് ചെയ്ത് അതിൽ തന്നെ എല്ലാം ബിൽഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് സെറ്റ് ഓഫ് കോഡ്സുകൾ ഉണ്ടാകും. ആ കോഡ്സ് മൊത്തം നമ്മൾ കോഡ് ചെയ്തതിന് ശേഷം അത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു വേറൊരു ഫയലാക്കി മാറ്റിയിട്ട് ആ കംപ്രസ് ചെയ്ത ഫയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ ഈ ഡെസ്ക്ടോപ്പ് പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വരുന്ന ഒരു സെക്ഷനാണ്, നമുക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷനുമാണ് ഈ വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ സെക്ഷൻ. എങ്ങനെയാണ് വെബ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുക, എന്താണ് ഈ വെബിൽ നടക്കുന്നത് എന്നുള്ളതൊക്കെ. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഇൻ്റർനെറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് അറിയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വെബ് പ്രോഗ്രാമിംഗ് എന്നുള്ളത് സാധാരണ ഒരു പ്രോഗ്രാമിംഗ് പോലെയല്ല. എവിടെയോ കിടക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ആക്സസ് ചെയ്യുകയും അതിൽ നിന്നിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നതാണ് ഈ വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രത്യേകത എന്നുള്ളത്. മറ്റത് ഡെസ്ക്ടോപ്പ് പ്രോഗ്രാമാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു സിസ്റ്റത്തിൽ തന്നെ കോഡ് എഴുതി അവിടെ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് നമ്മളത് പ്രിൻ്റ് എടുക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ഡെസ്ക്ടോപ്പ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. പക്ഷേ ഈ വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഇത് ഇവിടെ ഒരു ലൊക്കേഷൻ ആയിരിക്കും, ഇത് മറ്റൊരു ലൊക്കേഷനിലായിരിക്കും ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് അത് അവിടെ റിസീവ് ചെയ്ത് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ അയക്കും. അതാണ് വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോഡുകൾ കാര്യങ്ങൾ നമ്മൾ അറിയണം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണം. ബേസിക് ആയിട്ടുള്ള കുറച്ച് HTML, CSS, JavaScript ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ അതെല്ലാം എങ്ങനെ പഠിക്കാമെന്നുള്ളതും സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാമെന്നുള്ളതുമാണ് ഞാൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു കോഴ്സിൽ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെം കോർ പേപ്പറായിട്ടുള്ള PHP അല്ലെങ്കിൽ വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ പേപ്പറിനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നിന്ന് സാധാരണക്കാരായ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ഈ വെബ് പ്രോഗ്രാമിംഗ് പഠിക്കാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു ഇൻ്റർനെറ്റിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഒരു ഇൻ്റർനെറ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്കൊരു എക്സാമ്പിൾ സഹിതം പറയാം. ഇൻ്റർനെറ്റ് നമ്മൾ ഒരു Facebook എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഫേസ്ബുക്കിൽ നമുക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. നമ്മൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്താൽ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ലോഗിൻമേ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കും? വേറെവിടെയോ കിടക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും നമുക്ക് ആ ഫേസ്ബുക്കിൻ്റെ പേജ് എന്ത് ചെയ്യും, നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് ലോഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം? നമ്മുടെ കയ്യിൽ, അതായത് ആരാണോ നെറ്റ് ഉപയോഗിക്കുന്നത് അവരുടെ കയ്യിൽ എന്ത് വേണം? വെബ് ബ്രൗസർ വേണം. വെബ് ബ്രൗസർ എന്താണ്? വെബ് ബ്രൗസർ ഇൻ്റർനെറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് എന്ത്? വെബ് ബ്രൗസർ എന്നുള്ളത്. ഈ ഒരു വെബ് ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തിനു പറ്റുകയുള്ളൂ, ഒരു ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു ഫയൽ ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഈ ആപ്ലിക്കേഷനാണ് വെബ് ബ്രൗസർ എന്നുള്ളത്. ഈ വെബ് ബ്രൗസറിന് എക്സാമ്പിളുകൾ ഒരുപാടുണ്ട്. ഏതൊക്കെയാണ്? ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ നമ്മൾ പഠിച്ചാണ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ മൊസില്ല ഫയർഫോക്സ്, ദെൻ സഫാരി, അങ്ങനെ പല കാറ്റഗറിയിലുള്ള വെബ് ബ്രൗസേഴ്സ് ഉണ്ട്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ നമുക്കറിയാം വിൻഡോസിൻ്റെ പ്രൊഡക്റ്റാണ്, മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഡക്റ്റാണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ നമുക്കറിയാം മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഡക്റ്റാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. അതുപോലെ മൊസില്ല ഫയർഫോക്സ് മെയിനായിട്ട് ലിനക്സ് ബേസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ദെൻ സഫാരി മാക്കിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്, iOS കൈകാര്യം ചെയ്യുന്നതൊക്കെ ഈ സഫാരി വെബ് ബ്രൗസറിലാണ്. അപ്പോൾ ഈ ഒരു വെബ് ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർനെറ്റിനോട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വെബ് ബ്രൗസർ വെച്ച് നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റ്, ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ പേജാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ www
facebook.com എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? ഫേസ്ബുക്കിന്റെ പേജിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ചെന്ത് ചെയ്യും, അതിന്റെ റിസൾട്ട് നമുക്ക് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ പോകുന്ന ഈ പോക്കിൽ നമുക്കറിയാം ഇവിടെ എവിടെയോ ഈ സംഭവം ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ഫേസ്ബുക്കിന്റെ കണ്ടന്റ് ഫേസ്ബുക്ക് ആവട്ടെ യൂട്യൂബ് ആവട്ടെ ഏതായാലും നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന വെബ്സൈറ്റ് ആവട്ടെ ഏതാണെങ്കിലും ഒരു ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് അതിന്റെ കണ്ടന്റ് ബാക്കി വരുന്നത്. ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് സെർവർ എന്ന്. സെർവർ ഈ സെർവറിലാണ് നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റ ഉണ്ടാവില്ല. ഈ സെർവറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരുപാട് ഡാറ്റാബേസുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഈ ഡാറ്റാബേസ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡാറ്റ തിരിച്ച് ഇങ്ങോട്ടേക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെർവറിൻ്റെ പ്രത്യേകത എന്താണ്? സെർവർ എന്ന് പറഞ്ഞാൽ വലിയൊരു സിസ്റ്റം ആയിരിക്കും. വലിയൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ വലിപ്പം കൊണ്ട് സിസ്റ്റത്തിൽ വലിപ്പമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ എന്താണ്, അതിലൊരുപാട് മെമ്മറി ഉണ്ടാവും. നമുക്ക് എത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് എവിടെ ഉണ്ടാവും? ഈ സെർവറിൽ ഉണ്ടാവും. ഇനി നമുക്കൊരു കാര്യം അറിയേണ്ടത് എന്താണ് ഈ സെർവറിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. ഈ സെർവറിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ പഠിക്കുന്ന ഈ PHP എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും അതേപോലെ JSP ആണെങ്കിലും അല്ലെങ്കിൽ .NET AISP.NET ആണെങ്കിലും എല്ലാം വർക്ക് ചെയ്യൽ എവിടെയാണ്, ഈ ഒരു സെർവറിലാണ്. ഈ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ അടിക്കുമ്പോൾ നേരെ സെർവറിൽ പോകും. സെർവറിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ ഒരു പേജ് ഉണ്ടെങ്കിൽ അത് നേരെ ഇങ്ങോട്ടേക്ക് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും നമ്മുടെ വെബ് ബ്രൗസറിലേക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ കൊടുക്കുന്ന റിക്വസ്റ്റ് ഇതിന് പറയുന്ന പേരാണ് റിക്വസ്റ്റ്. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ഒരു ക്ലിക്ക് വിടുകയാണെങ്കിൽ അതിന് റിക്വസ്റ്റ് പറയും. അവിടുന്ന് സെർവറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് നമ്മൾ എന്ത് പറയും, റിപ്ലൈ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ റിക്വസ്റ്റ് കൊടുത്തിട്ട് അങ്ങനെ ഒരു പേജ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കാണിക്കും? ഇപ്പോൾ ഞാൻ www.facebook.com എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് എൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു, അതിൽ ഒരു ലെറ്റർ അങ്ങോട്ട് തെറ്റുകയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സംഭവം തെറ്റിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു ഇതില്ല എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ അങ്ങനെ യൂസർ നെയിമും പാസ്വേഡും ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് മെസ്സേജ് വരും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫേസ്ബുക്കിൻ്റെ അഡ്രസ്സിൽ ഞാൻ ഫേസ്ബുക്ക് എന്ന് കൊടുക്കുന്ന അടുത്ത് ഒരു ഓ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്താൽ, സപ്പോസ് ഇങ്ങനെ ഒരു അഡ്രസ്സ് ഇല്ല എന്ന് കരുതുക, അപ്പോൾ എന്ത് സംഭവിക്കും? 404 error എന്ന് പറഞ്ഞ് കാണിക്കും. 404 error. എന്താ 404 error എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേജ് അവിടെ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സെർവറിൽ ഇങ്ങനെ ഒരു പേജ് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 404 error കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു മൊത്തത്തിലുള്ള ഇൻ്റർനെറ്റിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. നമ്മൾ ഇൻ്റർനെറ്റിലെ ഡാറ്റ ഷെയറിങ്ങിനാണ് ഈ മെയിനായിട്ട് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ ഒരു കാര്യം അറിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതാം. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് റിക്വസ്റ്റ് റിപ്ലൈ ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വെബ് പ്രോഗ്രാമിംഗ് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണം എന്നുള്ളത്, വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ കമ്പോണൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. വെബ് പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, ഒന്ന് HTMLനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയണം, എന്താണ് HTML എന്നുള്ളത്. രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് CSS ആണ്, CSSനെ കുറിച്ച് അറിയണം. മൂന്നാമത് JavaScript അറിയണം, JavaScript. ദെൻ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമിംഗ് ഇത്രയും ഭാഗമായിട്ട് വരും. ദെൻ സെർവർ സൈഡ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് PHP അറിയണം, അല്ലെങ്കിൽ JSP അറിയണം, അല്ലെങ്കിൽ ASP അറിയണം, ASP.NET. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുക. നമ്മളിവിടെ പഠിക്കുന്നത് PHPനെ കുറിച്ചാണ്. ഇതിനെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് ചെയ്യും. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് PHPനെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബേസിക് ആയിട്ടുള്ള ഈ HTML, CSS, JavaScript ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചാൽ എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെബ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ HTML, CSS, JavaScript അതിൻ്റെ കൺസെപ്റ്റുകൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് എന്നുള്ളത് എന്താണ്? ആദ്യം നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് വെബ് പേജുകളാണ്, വെബ് പേജസ്. വെബ് പേജസ് എന്നാണ് പറഞ്ഞാൽ എന്താണ്, എന്താണ് വെബ് പേജസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെബിൽ ഉപയോഗിക്കുന്ന പേജുകളാണ്. നമുക്കറിയാം ഒരു വെബ്സൈറ്റിൽ പല പേജുകളായിട്ടുണ്ടാവും, പല സെക്ഷനായിട്ടുണ്ടാവും. ഹോം, ദെൻ കോണ്ടാക്ടസ്, ദെൻ കണ്ടൻറ്റ്, ഇങ്ങനെ പല പേജുകളായിട്ടുണ്ടാവും. അതിലാണ് അതിന് പറഞ്ഞ പേരാണ് വെബ് പേജസ് എന്നുള്ളത്. ഇത് രണ്ട് രീതിയിലാണ് നമുക്ക് വെബ് പേജുകൾ ഉണ്ടാവുക. ഒന്ന് സ്റ്റാറ്റിക് ആൻഡ് സെക്കൻഡ് വൺ ഡൈനാമിക്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും. സ്റ്റാറ്റിക്, ഡൈനാമിക്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. എന്താ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ അർത്ഥം? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, അത് മാറില്ല, ഫിക്സ് ആയിട്ടിരിക്കുന്ന സംഭവത്തിന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈമിനനുസരിച്ച് മാറുന്നതിനെയാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് വെബ് പേജുകൾ നമുക്കറിയാം, സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ പ്രത്യേകത എന്താണ്,
അത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, അതിലൊരു ചേഞ്ച് വരില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് HTML പേജുകളെ HTML നിങ്ങൾ സാധാരണ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, സിമ്പിൾ പ്രോഗ്രാമുകളൊക്കെ പ്ലസ് ടുവിലും അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിലൊരു ഫിക്സ്ഡ്, നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുത്താലും ഹായ് എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും, എപ്പോൾ റൺ ചെയ്താലും എന്ത് തന്നെ ആയിരിക്കും ഈ പേജിൽ ഹായ് എന്നുള്ളൊരു മെസ്സേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യില്ല, അത് ചേഞ്ച് വരില്ല, അത് ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പേജാണ് എന്ത് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ. ഡൈനാമിക്കിലൊരു പ്രത്യേകത നമുക്കറിയാം, ഫേസ്ബുക്കിൻ്റെ പേജിൽ ഞാൻ ലോഗിൻ ചെയ്താൽ എനിക്ക് കിട്ടുന്ന പേജ് എന്തായിരിക്കും, എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ അയച്ച പോസ്റ്റുകളായിരിക്കും എനിക്ക് കിട്ടുക. സെയിം ടൈമിൽ വേറൊരാളാണ് എന്ത് ചെയ്യുക, ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുന്നത് അയാൾക്ക് വരുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും, സെക്കൻഡുകൾ അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡിൻ്റെ ഉള്ളിൽ ഡാറ്റകൾ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ. ഡൈനാമിക്കിൻ്റെ പ്രത്യേകത എന്താണ്, അത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേയിരിക്കും. സ്റ്റാറ്റിക് ആണെങ്കിൽ ഫിക്സഡ് ആയിരിക്കും, പേജിൽ എന്തുണ്ടാവില്ല, ചേഞ്ച് ഒന്നും വരില്ല. അതായിരിക്കും സ്റ്റാറ്റിക്കിൻ്റെ പ്രത്യേകത. ഇനി എങ്ങനെയാണ് ഈ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ഉള്ള മെയിൻ ഡിഫറൻസുകൾ, എന്തൊക്കെയാണ് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള മെയിൻ ഡിഫറൻസുകൾ എന്ന് നോക്കാം. ആദ്യത്തെ നമ്മുടെ സെക്ഷൻ എന്നുള്ളത് ഈ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അത് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഈ സ്റ്റാറ്റിക് ഡൈനാമിക് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സ്റ്റാറ്റിക് എന്താണ്, ഡൈനാമിക് എന്താണ്. സ്റ്റാറ്റിക് പേജിൻ്റെ പ്രത്യേകത എന്താണ്, അത് നമ്മൾ പറഞ്ഞു ഫിക്സഡ് ആയിരിക്കും. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റാറ്റിക് പേജിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് റിക്വസ്റ്റ് കൊടുത്തു, ഒരു പേജാണ് ഈ പേജിൽ നിന്ന് എന്ത് ചെയ്തു, റിക്വസ്റ്റ് കൊടുത്ത് അതിന് റിപ്ലൈ വരുന്നു. ഇത് ഒരു പേജ്. ഇങ്ങനെ നമ്മൾ ഈ സിസ്റ്റത്തിൽ നിന്ന് ഈ സിസ്റ്റത്തേക്ക് റിക്വസ്റ്റ് കൊടുത്ത് റിപ്ലൈ വരികയാണെങ്കിൽ ആ വരുന്ന റിപ്ലൈയിൽ ഒരു ചേഞ്ചും ഇല്ല. അതായത് നമ്മളിവിടുന്ന് സെർവർക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു, ഇതെന്താണ്, ഇത് ക്ലയൻറ്റ് സൈഡാണ്, ഇത് ക്ലയൻറ്റ് സിസ്റ്റം, ഇത് സെർവർ സിസ്റ്റം. ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒരു ചേഞ്ചും ആ പേജിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് സ്റ്റാറ്റിക്കാണ്. ഇനി ഞാൻ ഇവിടുന്ന് ഇതേപോലെ എന്താണ് ഡൈനാമിക്കിൻ്റെ കേസിൽ, ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു റിക്വസ്റ്റ് കൊടുത്തു, ആ റിക്വസ്റ്റിന് എന്ത് ചെയ്തു, ഒരു റിപ്ലൈ വന്നു, ഇത് നമ്മളെ ക്ലയൻറ്റാണ്, ഇത് സെർവറാണ്. ഈ റിപ്ലൈ വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ സംഭവം ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് ഇവിടെ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തിട്ട് എന്ത് ചെയ്തു, പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് കണ്ടൻറ്റിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തിയിട്ട് അത് തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് തന്നെ അയക്കുകയാണെങ്കിൽ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കൊടുത്ത റിക്വസ്റ്റിനനുസരിച്ചുള്ള കണ്ടൻറ്റ് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്, നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിൽ വല്ല ചേഞ്ച് വന്നാൽ എന്താണ് അതിന് ഡൈനാമിക് എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിൽ ഒരു ചേഞ്ച് വന്നില്ല, അത് അതേപോലെ എന്താണ് റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു ചേഞ്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാറ്റിക് എന്ന് പറയും. കൊടുക്കുന്ന റിക്വസ്റ്റ് എന്തെങ്കിലും സെർവറിൽ പ്രൊസീഡ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണെങ്കിൽ, അതിലെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതിന് ഡൈനാമിക് വെബ് പേജസ് അല്ലെങ്കിൽ ഡൈനാമിക് കണ്ടൻറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. മെയിനായിട്ട് ഈ 7 ഡിഫറൻസുകളാണ് ഡൈനാമിക് വെബ് പേജും അതുപോലെ സ്റ്റാറ്റിക് വെബ് പേജും തമ്മിലുള്ളത്. അത് ഓരോന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. എന്താണ് സ്റ്റാറ്റിക്കിൽ ഡൈനാമിക്, സ്റ്റാറ്റിക്കിൽ എപ്പോൾ നോക്കിയാലും സ്റ്റാറ്റിക്കിൻ്റെ മെയിൻ ഡിഫറൻസ് ഫസ്റ്റ് പറയുന്നത് എന്താണ്, സെയിം കണ്ടൻറ് ആയിരിക്കും. സെയിം കണ്ടൻറ്റ് ഫുൾ ടൈം എന്തായിരിക്കും, ഫുൾ ടൈം സെയിം കണ്ടൻറ് ആയിരിക്കും ഇതിൽ സ്റ്റാറ്റിക്കിൽ. ഡൈനാമിക്കിൽ എന്താണ്, ഡിഫറൻറ്റ് കണ്ടൻറ്റ്. അപ്പോൾ സ്റ്റാറ്റിക്കിൽ വരുന്നത് സെയിം കണ്ടൻറ് ആയിരിക്കും എപ്പോഴും, എന്താണ് അതിൽ ഫിക്സഡ് ആയിരിക്കും, ഫിക്സഡ് കണ്ടൻറ് ആയിരിക്കും. ഇതിലെന്താണ് ഡിഫറൻറ്റ് കണ്ടൻറ്, ഫോർ ഡിഫറൻറ്റ് വിസിറ്റേഴ്സ്. ആരൊക്കെയാണോ വിസിറ്റ് ചെയ്യണം അവരൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, ഡൈനാമിക്കിലെ കണ്ടൻറ്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഡിഫറൻസ് എന്താ വരുന്നത്, സ്റ്റാറ്റിക് എന്ന് പറയുന്നത് സിമ്പിൾ ടു ക്രിയേറ്റ് ആണ്, ഇതെന്താണ് കോംപ്ലക്സ് ടു ക്രിയേറ്റ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് കോംപ്ലക്സ് ആണ്. കാരണം എന്താ, ഇത് സിമ്പിൾ HTML കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഡൈനാമിക് എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. കാരണം എന്താ വെച്ചാൽ അതിന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണം. നമ്മൾ പറഞ്ഞ പോലെ PHP കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡൈനാമിക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, ഡൈനാമിക് വെബ് പേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു കോഡ് ഇങ്ങനെ ആ ഒരു സീക്വൻസിൽ തന്നെ എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ സ്റ്റാറ്റിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സ്റ്റാറ്റിക്കിൽ ഇൻഫർമേഷൻ എന്തേയുള്ളൂ, ഇൻഫർമേഷൻ ചേഞ്ച് റെയർലി. ഈ സ്റ്റാറ്റിക് വെബ് പേജിൽ ഇൻഫർമേഷൻ എന്തേയുള്ളൂ, റെയറായിട്ട് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്താലായി എന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ചേഞ്ച് ചെയ്യലില്ല, ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും. ഇതിലെന്ത് ചെയ്യുക, ഫ്രീക്വൻ്റ്ലി എന്ത് ചെയ്യും, ഫ്രീക്വൻ്റ്ലി കണ്ടൻറ്റ് ചേഞ്ച്. നമ്മൾ കണ്ടൻറ്റ് എന്ത് ചെയ്യും, ഫ്രീക്വൻ്റ് ആയി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഫേസ്ബുക്കിൻ്റെ പറഞ്ഞു, അതുപോലെ നിങ്ങൾക്കറിയാം യൂട്യൂബ് ചെക്ക് ചെയ്താൽ, യൂട്യൂബിൽ നമ്മൾ ഒരു മിനിറ്റ് നോക്കി കഴിഞ്ഞാണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് കണ്ട് ഒന്ന് റിഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ കണ്ടൻറ്റ് മാറും. അതാണ് എന്ത്, ഡൈനാമിക്
വെബ് പേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അത് കണ്ടന്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി നാലാമത്തത്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലോഡിംഗ് കണ്ടന്റ്. ലോഡിംഗ് കണ്ടന്റ്, കണ്ടന്റ് ലോഡ് ചെയ്യാനുള്ള ടൈം എന്താണ്? ലോഡിംഗ് കണ്ടന്റിൽ ടൈം ലെസ്, കുറഞ്ഞ സമയം മതി എന്ത് സ്റ്റാറ്റിക് പേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡൈനാമിക് എന്ത് ആവുമ്പോൾ എന്ത് വേണം? മോർ ടൈം ലോഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഒരുപാട് ടൈം വേണം. കാരണം എന്താണ്? കാരണം ഇതാണ്, ഇത് ലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ സ്റ്റാറ്റിക് ആയതുകൊണ്ട്, കോൺസ്റ്റൻറ്റ് പേജുകൾ ആയതുകൊണ്ട് പെട്ടെന്ന് ലോഡാവും. ഇത് എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തിയിട്ട് വേണം ലോഡ് ചെയ്യാൻ. അപ്പം എന്ത് ചെയ്യും? ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ് ഏത്, സ്റ്റാറ്റിക് എന്നുള്ളത്. മറ്റേത് ഒരുപാട് ടൈം എടുക്കും ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇനി ഫിഫ്ത്തിൽ അഞ്ചാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ഡാറ്റാബേസ്, ഡാറ്റാബേസ് യൂസ് ചെയ്യലില്ല. ഇതിലെന്ത് ചെയ്യും? ഡാറ്റാബേസ് യൂസ് ചെയ്യും. ഡാറ്റാബേസ് യൂസ് ചെയ്യും. സ്റ്റാറ്റിക്കിൽ എന്തിൻ്റെ ആവശ്യമില്ല, ഡാറ്റാബേസിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്താണ്, ഡൈനാമിക്കിലാവുമ്പോൾ ഡാറ്റാബേസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഡാറ്റ ഡൈനാമിക്കായി അല്ലെങ്കിൽ മാറി മാറി വരുന്നത്. ഇത് ഫിക്സഡ് ആയതുകൊണ്ട് എന്തിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം ഇല്ല. ഇനി സ്റ്റാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? HTML, CSS, JavaScript, ഇതാണ് സ്റ്റാറ്റിക്കിൻ്റെ ഒരു സൈഡിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്ന് പറയുന്നത്, പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ. ഇവിടെ ഏതാണ് ഡൈനാമിക്കിൽ ഉപയോഗിക്കുന്നത്? ഏതൊക്കെയാണ് നമുക്കറിയാം? PHP, നമുക്ക് പഠിക്കാനുള്ള PHP, ദെൻ AISP, ദെൻ JISP, ഇതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് ഡൈനാമിക് പേജ് കണ്ടന്റ്, അതായത് പേജിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളത്. ഓക്കെ, ദെൻ സ്റ്റാറ്റിക് വെബ് പേജിൽ എന്തില്ല? ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളൊന്നും ഉണ്ടാവില്ല. ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ 7th 1, നോ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഇവിടെ എന്ത് ചെയ്യില്ല? ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളൊന്നും സ്റ്റാറ്റിക്കിൽ വരില്ല. ഇവിടെ എന്ത് ചെയ്യും? ഡൈനാമിക്കിൽ ആപ്ലിക്കേഷൻസ് പ്രോഗ്രാംസ് വർക്ക് ചെയ്യും. ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ വർക്ക് ചെയ്ത്. നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക്കിൽ എന്താണ്, ഇവിടുന്ന് റിക്വസ്റ്റ് കൊടുക്കും, അവിടുന്ന് റിപ്ലൈ വരും. ഇതിലെന്തോ ഒരു ഇവിടുന്ന് കൊടുത്ത ഡാറ്റയ്ക്ക് ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ എന്താണ്, സ്റ്റാറ്റിക് ആണെന്ന് പറഞ്ഞു. ഡൈനാമിക് ആകുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ്, ഇവിടുന്ന് റിക്വസ്റ്റ് കൊടുക്കും. ഡൈനാമിക് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡൈനാമിക്കിൽ റിക്വസ്റ്റ് കൊടുത്തു, റിപ്ലൈ വന്നു. പക്ഷേ എന്ത് ചെയ്യും? ഇവിടെ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നു പറഞ്ഞു. ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാം വർക്ക് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് കൊടുത്തിട്ട് അതാണ് ഇങ്ങോട്ട് എന്ത് ചെയ്യണത്, സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സംഭവം അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ഡൈനാമിക്കിൽ. എന്നിട്ട് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് തിരിച്ചു തരുന്നത്. ഒരു പല എക്സാമ്പിളുകളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കറിയാം PDF ഫയലിനെ ഡോക് ഫയലാക്കാൻ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ഫയലിനെ PDF ആക്കാൻ നമ്മൾ നെറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരെ അവിടെ പോയിട്ട് ആ സംഭവം ഇവിടെ എന്ത് ചെയ്യും? PDF എന്ന് അത് ഡോക്ക് ഫയലായിട്ട് എന്ത് ചെയ്യും? തിരിച്ച് നമുക്ക് ഡോക്ക് ഫയൽ ഇവിടെ വരും. എന്നിട്ട് അതിൻ്റെ ലിങ്കാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ നമ്മൾ പറയാം ചില ഇമേജുകൾ നമ്മൾ എന്ത് ചെയ്യും, നല്ല ക്ലാരിറ്റി കൂട്ടാൻ, അതുപോലെ അതിൻ്റെ സൈസ് കുറക്കാൻ വേണ്ടിയിട്ട്. വലിയ സൈസുള്ള ഇമേജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെറ്റിൽ അപ്ലോഡ് ചെയ്തെടുക്കും. കംപ്രസ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും, അതെന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് കംപ്രസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ആ ഫയൽ എന്ത് ചെയ്യും? തിരിച്ച് അതിൻ്ററെ ലിങ്ക് നമുക്ക് അയച്ചു തരും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യും. പല ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ വേറെ പറയുകയാണെങ്കിൽ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഇമേജ് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പല കളർഫുള്ളായിട്ടുള്ള ഇമേജ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അത് അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് അതിനെ വലിയ സിറ്റിയിലൊക്കെ നിൽക്കണം, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിളൊക്കെ നിൽക്കണ പോലെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? തിരിച്ചിങ്ങോട്ട് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് ഒരു ആപ്ലിക്കേഷന് ഓപ്പൺ ചെയ്യും, വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യും, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിലേക്ക് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അതിവിടെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? തിരിച്ചിങ്ങോട്ട് തന്നെ അയച്ചു തരും. ഇതാണ് എന്തിൻ്റെ പ്രത്യേകത, ഡൈനാമിക്കിൻ്റെ പ്രത്യേകത. ഡൈനാമിക്കിൽ എന്തുണ്ട്? ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം അവിടെ റൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലെന്ത് ചെയ്യില്ല, ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം റൺ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. ഇത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് HTML ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ CSS പറയും. അത് കഴിഞ്ഞിട്ട് JavaScript, ദെൻ ഫൈനലി നമ്മൾ PHP കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഈ ഒരു ബേസിക് കൺസെപ്റ്റ്, പേജുകളെക്കുറിച്ചുള്ള ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.